ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അംഗീകരിക്കാനാവില്ല എ ടി കെ എം പി എതിരെയുള്ള ഈ 5-2 തോൽവി. ശരി തന്നെ, എന്നാൽ ബ്ലാസ്റ്റേഴ്സ് കളിക്കാരൻ 100% കമ്മിറ്റഡ് ആയി തന്നെയാണ് ഈ കളി കളിച്ചത്. കളി വളരെ എനർജറ്റിക് ആയിരുന്നു, ത്രില്ലിംഗ് മാച്ച് എന്ന് തന്നെ വിശേഷിപ്പിക്കണം. എത്ര ചാൻസുകളാണ് കണ്ണിലൂടെ മിന്നി മറഞ്ഞത്. ഈ തോൽവിയെ നമുക്ക് നിർഭാഗ്യമെന്നോ ഇവാൻ വുക്കോവിച്ചിന്റെ ടാക്ടിക്കൽ ഫെയിലിയർ എന്നോ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. രണ്ടായാലും അനാവശ്യമായി നിങ്ങൾ ഒരു കൺക്ലൂഷനിലേക്കും എത്തണ്ട. കാരണം ഈ സ്കോർ ലൈൻ ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗെയിം പ്ലേയെ പ്രതിനിധാനം ചെയ്യുന്നില്ല. ഈ കളിയിൽ നിന്നും നമ്മൾ എടുക്കേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ്, ടാക്ടിക്സ് എവിടെയാണ് പ്രവർത്തിച്ചത് എന്നൊക്കെ നമ്മൾ വട്ടമിട്ട് മാച്ച് അനാലിസിസ് വീഡിയോയിൽ പറയാൻ പോകുന്നുണ്ട്. കാത്തിരിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ മനസ്സിൽ അലട്ടുന്നുണ്ടെങ്കിൽ അതും നമുക്ക് പരിഹരിക്കാം. നൗ വെൽക്കം ടു ദ മാച്ച് റിവ്യൂ വീഡിയോ. കഴിഞ്ഞ കളിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ കളിയിലെ ലൈനപ്പ്. ഒരു മാറ്റമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വരുത്തിയത്. അപ്പോസ്തോളസ് ഇയാനുവിന്റെ സ്ഥാനത്ത് ഇവാൻ കലൂഷ്ണി എത്തുന്നു. ബ്ലാസ്റ്റേഴ്സ് ഫോളോ ചെയ്തത് അതേ 4-4-2 അല്ലെങ്കിൽ 4-2-3-1 ഫോർമേഷൻ തന്നെയാണ്. ഇവിടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ സ്ഥാനത്ത് ഇവാൻ കലൂഷ്ണി എത്തും. മറുഭാഗത്ത് എ ടി കെ എം ബി എത്തിയത് കഴിഞ്ഞ കളിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 4-2-1-3 ഫോർമേഷനിലാണ്. ഒരൊറ്റ മാറ്റം, ആശിഷ് റോയ്ക്ക് പകരം ലിസ്റ്റൻ കൊളാസോ കളിക്കളത്തിലെത്തുന്നു. അതിന്റെ ഇമ്പാക്ട് കളിക്കളത്തിൽ കാണുകയും ചെയ്തു. ആഷിക് കുരുണിനെ ഇത്തവണ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ലിസ്റ്റനെ ലെഫ്റ്റ് വിംഗർ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് മിഡ്ഫീൽഡിൽ ജോണി കൌക്കോ, ദീപക് താങ്ക്രി ആൻഡ് ഹ്യൂഗോ ബോമസ്. ഫസ്റ്റ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രഷർ ഇട്ടിരുന്നു മോനെ. എന്താ പ്രഷർ, മെഗാ പ്രഷർ എന്നോ ടെറാ പ്രഷർ എന്നോ എന്ത് വിളിക്കുമെന്നറിയില്ല. എ ടി കെ പൂർണ്ണമായും സ്തബ്ധരായി പോയി. അവർക്ക് പൊസഷൻ കളിക്കാൻ പോയിട്ട് ബോൾ കാലിൽ വെക്കാൻ പോലും കിട്ടാത്ത അവസ്ഥ. ഈ കൗണ്ടർ പ്രസിലൂടെ ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കി. ആദ്യ മിനിറ്റിൽ തന്നെ സഹലിന് കിട്ടിയ ഗോൾഡൻ ചാൻസ് എന്തായാലും ഫിനിഷ് ചെയ്യേണ്ടിയിരുന്നു ഒന്ന്. പിന്നെ പ്യൂട്ടിയ, ഡിയമണ്ടകോസ്, ലൂണ എല്ലാവരുടെയും വക ഷോട്ടുകൾ. ആദ്യ 20 മിനിറ്റ് വരെ ഇത് തുടർന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട താരമാണ് ഡിയമണ്ടകോസ്. ആദ്യ കളികൾക്ക് ശേഷം ലഭിച്ച വിമർശനങ്ങൾ കേട്ടിട്ടാവണം രണ്ടാമത്തെ കളിയിൽ അദ്ദേഹം ഏൽപ്പിച്ചു തുടങ്ങിയ ഫിസിക്കൽ പ്രഷർ എ ടി കെ എം ബി ഡിഫൻസിനെ താങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് അങ്ങോട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രഷർ കുറയുകയും എ ടി കെ എം ബി മിഡ്ഫീൽഡ് ആധിപത്യം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പ്രതീക്ഷിച്ചതുപോലെ ഹ്യൂഗോ ബോമസും ജോണി കൊക്കോവും ബ്ലാസ്റ്റേഴ്സിന് തലവേദനയായി. എ ടി കെ മോഹൻ ബഗാനു വേണ്ടി ആദ്യ ഗോൾ ദിമിത്രി, പെട്രറ്റോസും രണ്ടാം ഗോൾ ജോണി കൌക്കോവും നേടി. മുഴുവൻ സമയങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് കളിച്ച ഹൈ പ്രസിംഗ് ഗെയിമാണ് ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് അവസരങ്ങൾ നേടിക്കൊടുത്തത്. അതേപോലെ തന്നെ എ ടി കെ എം ബി ഉണ്ടാക്കിയ അവസരങ്ങളും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രസ് പരാജയപ്പെടുന്നിടത്താണ്. ഹൈ പ്രസ് ചെയ്യുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസ് ഐസൊലേറ്റ് ചെയ്യപ്പെടുകയും ഡിഫൻസിലുണ്ടാകുന്ന ഗ്യാപ്പുകൾ എ ടി കെ എം ബി ഉപയോഗിക്കുകയും ഗോൾ നേടുകയും ചെയ്തു. കഴിഞ്ഞ തവണ ഒഴിവാക്കാമായിരുന്നുവെങ്കിലും ഇത്തവണ ഹോമിപാം കമ്മിറ്റി മിസ്റ്റേക്കുകൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. വന്ന ഗോളുകളിൽ മാത്രമല്ല എ ടി കെ എം ബി നടത്തിയ എല്ലാ അറ്റാക്കുകളിലും ഹോമിപാമിന്റെ മിസ്റ്റേക്കുകൾ വ്യക്തമായിരുന്നു. പിന്നീടും ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് ചാൻസുകൾ സൃഷ്ടിച്ചിരുന്നു. ജീക്സൺ സിംഗിന്റെ ഹെഡർ ക്രോസ് ബാറിൽ തട്ടിപ്പോയത് ബ്ലാസ്റ്റേഴ്സിന് വളരെ നിരാശയുണ്ടാക്കുന്ന ഒരു നിമിഷമായിരുന്നു. അതുപോലെ എ ടി കെ എം ബി നേടിയ ആദ്യ ഗോളിന്റെ തുടക്കം ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി വിധിക്കപ്പെടേണ്ട ഫൗളിൽ നിന്നായിരുന്നു. ആദ്യ ഹാഫിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് നിർഭാഗ്യം വേട്ടയാടുന്നുണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. ഒന്നാം പകുതിയിലേറെ നിരാശാജനകമായിരുന്നു രണ്ടാം പകുതി. ഒന്നാം പകുതി 2-1 പിരിഞ്ഞപ്പോൾ രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് 3 ഗോളുകൾ വീണ്ടും വഴങ്ങി. ഇവയെല്ലാം തന്നെ വന്നത് എ ടി കെ എം ബിയുടെ കൗണ്ടർ അറ്റാക്കിൽ നിന്നാണ് എന്നോർക്കണം. സത്യം പറഞ്ഞാൽ എ ടി കെ എം ബി കൗണ്ടറിനെത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസ് എപ്പോഴും പരാജയപ്പെടുകയായിരുന്നു. എ ടി കെ എം ബിയുടെ കൗണ്ടർ അറ്റാക്കിംഗ് സമയത്ത് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ എണ്ണം കുറവും കൗണ്ടർ അറ്റാക്ക് ചെയ്യാനുള്ള സ്പേസിന്റെ അളവ് കൂടുതലുമായിരുന്നു എപ്പോഴും. രണ്ടാം പകുതി ബ്ലാസ്റ്റേഴ്സിന്റെ ടാക്ടിക്സിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഹൈ പ്രസിംഗ് ഗെയിമിൽ നിന്ന് മാറി മുൻ കളികളിൽ മുൻ സീസണുകൾ കാഴ്ചവെച്ച ബ്ലാസ്റ്റേഴ്സിന്റെ സ്വതസിദ്ധ സിസ്റ്റത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വന്നു. സബ്സ്റ്റിറ്റ്യൂഷനുകളും നടത്തി നോക്കി, എന്നാൽ റിസൾട്ടിൽ മാത്രം മാറ്റം വന്നില്ല. എന്നാൽ സത്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് സെക്കൻഡ് ഹാഫിലും ശക്തമായി അറ്റാക്ക് ചെയ്തിരുന്നു. ഒരുപാട് ചാൻസുകളും ഉണ്ടാക്കി. പോസ്റ്റിനെ തൊട്ടുരുമിപ്പോയ ഷോട്ടുകൾ എന്തിന്, ക്രോസ് ബർ സെക്കൻഡ് ഹാഫിലും എ ടി കെ എം ബിക്ക് തുണയായിരുന്നു. നിർഭാഗ്യം വേട്ടയാടിയ കേരള ബ്ലാസ്റ്റേഴ്സ്, ഫിനിഷിംഗിലുള്ള പോരായ്മകൾ. സെക്കൻഡ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സിന് ആശ്വാസം രാഹുൽ കെ പിയുടെ ഗോളായിരുന്നു. ക്രോസ് ആണോ ഷോട്ടാണോ എന്ന് വ്യക്തമാവാത്ത രാഹുൽ കെ പിയുടെ ബോക്സിലേക്കുള്ള 82-ാമത്തെ മിനിറ്റിലെ ഡെലിവറി. ഗോൾ കീപ്പർ വിഷാദ് കെയ്ത്തിന് കയ്യിലൊതുക്കാൻ സാധിക്കുന്ന കാലിനിടയിലൂടെ പോസ്റ്റിലേക്ക് കയറുന്നു. ഒപ്പം റഫറിയുടെ തീരുമാനങ്ങളും കളിയെ സ്വാധീനിച്ചു എന്ന് വേണം പറയാൻ. അത് പിന്നെ ശീലമായതുകൊണ്ട് എടുത്തു പറയുന്നില്ല. ഇനി എന്തൊക്കെയാണെങ്കിലും ചിലയിടങ്ങളിൽ ഒഴിച്ച് എന്നെ സംബന്ധിച്ചോളം കളി വളരെ പോസിറ്റീവാണ്. 2 മത്സരങ്ങൾ മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. 3 പോയിന്റുകൾ കയ്യിലുണ്ട്. സീസൺ ആരംഭിച്ചിട്ട് പോലുമില്ല. എന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് വരും കളികളിൽ ഉറക്കെ ചിഹ്നം വിളിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 100 പൂക്കളെ ചതച്ചരച്ച കാലമേ വാടുകില്ല, വീഴുകില്ല ഈ മഞ്ഞപ്പൂക്കൾ എന്നും. യെല്ലോ വീഡിയോ അവസാനിക്കുന്നു. നന്ദി.